കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലൈവ് വന്നിരിക്കുകയാണ് കോളാമ്പി ചാനലിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിങ്ങനെ ഒരു ലൈവ് വരാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിന്ന് രാവിലെ മുതൽ കേൾക്കുന്നൊരു ഒരു വാർത്ത, ഒരു ഒരു വിശേഷം. അതായത് ജാമിത ടീച്ചറുടെ വീട്ടിൽ അതിക്രമിച്ച് കയറാനുള്ള ഒരു ശ്രമം. അത് കുട്ടികൾ കണ്ടു, അത് ഭയന്നു, അങ്ങനെ പോലീസിൽ അറിയിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നമ്മളിന്ന് രാവിലെ മുതൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ നമ്മൾ ഇന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മളിന്ന് അത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ, ഒരു ഒരു ഏതാനും ഒരു 10 ദിവസത്തോളമായിട്ട് ഐസിസിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള 1-2 ആളുകളെ പിടികൂടിയപ്പോൾ, അവരിലൂടെ ജാമിത ടീച്ചറും അതുപോലെ മറ്റ് 1-2 ആളുകളുടെ വധഭീഷണി നേരിടുന്ന വിവരവും ഇതേപോലെ നമ്മൾ ഇവിടെ അറിയണ്ടായി. ആ കൂട്ടത്തിൽ, ആ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥിരീകരിച്ചത് ജാമിത ടീച്ചറുടെയും അതുപോലെ 1-2 ആളുകളുടെ കാര്യമാണ്. മറ്റുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മൾ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ പറഞ്ഞ വധഭീഷണിയെ തുടർന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല, ഇന്നലെ രാത്രിയാണ് ജാമിത ടീച്ചറുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കയ്യേറ്റ ശ്രമം, ഇങ്ങനെ അതിക്രമിച്ച് കയറാനുള്ളൊരു ശ്രമവും അതുപോലുള്ള ചില കാര്യങ്ങൾ, കുട്ടികളെ ഭയന്ന് ഓടുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഇതിനെയൊക്കെ കാണിച്ച് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. ആ സമയത്ത് നമ്മൾ സാധാരണ പറയുമ്പോൾ, ഇങ്ങനെ പറയുന്ന സമയത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല, ഇസ്ലാം ഇങ്ങനെയല്ല എന്നുള്ള ചില വാക്യങ്ങൾ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അറിയില്ല ഇസ്ലാം എന്താണ് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ്. നമ്മൾ ഇന്നത്തെ വിഷയത്തിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്, മുസ്ലിങ്ങൾക്ക് അറിയാത്ത ഇസ്ലാം, അതാണ് നമ്മൾ ഇന്നത്തെ ടൈറ്റിൽ തന്നെ. അപ്പോൾ ഇവിടെ വിഷയം വളരെ ക്ലിയറാണ്. ജാമിത ടീച്ചറുടെ വിഷയമായിക്കോട്ടെ, അതല്ല ഇനിയിപ്പോൾ താലിബാൻ്റെ വിഷയമായിക്കോട്ടെ, ഐസിസിൻ്റെ വിഷയമായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ ചേകന്നൂരിനെ ഇല്ലാതാക്കിയ കാര്യമായിക്കോട്ടെ, ഫാറൂഖിനെ കൊന്നതായിക്കോട്ടെ, ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ മൗദൂദീസം കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സലഫിസം ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇതിൽ രണ്ടിലും പെടുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില സുന്നി മേഖലയിലുള്ള ചില സിംസാറുൽ ഹക്ക് ഹുദുബിയെ പോലെയൊക്കെയുള്ള ചില ബിരുദന്മാരെ ഒപ്പിക്കുന്ന പരിപാടികൾ, അതുപോലെ കാസിമി അലിയാർ കാസിമിയെ പോലെയുള്ള അർബൻ ജിഹാദികളൊക്കെ ഒപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് സാധാരണ വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങൾ. അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അവർ കണക്കാക്കി കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന് അവർ വിചാരിക്കുന്ന, ധരിക്കുന്ന കുറെ കാര്യങ്ങൾ, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്, അതാണ് അവരുടെ ഇസ്ലാം. അങ്ങനെ അവനവൻ ഇസ്ലാമുമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇസ്ലാമിൻ്റെ ശരിയായ രൂപം ഇതേപോലെ പത്തി വിടർത്തിയോ അതല്ലെങ്കിൽ ഉഗ്രരൂപമൊക്കെ പൂണ്ടിങ്ങനെ വരുന്ന സമയത്ത് അതിന് ഉൾക്കൊള്ളാൻ കഴിയാറില്ല. അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് ജോസഫ് മാഷിനെ കൈവെട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, നമ്മൾ അതിൻ്റെ കാരണങ്ങളും നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന, ഇപ്പോൾ ജാമിതയുടെയൊക്കെ വിഷയം ഇവർ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ കേട്ട ഒരു ഇസ്ലാമിസ്റ്റുകൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന സാധാരണ മുസ്ലിങ്ങളിൽപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആളുകൾ എടുക്കുന്ന ചില, അവർ പുറപ്പെടുവിക്കുന്ന ചില കമൻസ് വളരെ നമുക്ക് വിഷമം തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ. വിഷമം തോന്നുന്നത് നമ്മളങ്ങനെ വിളിച്ചതു എന്നുള്ള കാര്യത്തിലല്ല, നിഷ്കളങ്കർ എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ അവരുള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ വിഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ബോധിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ അത്തരം കമൻസ്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ജാമിതയെ പോലെയുള്ള ആളുകളേക്ക് ആരെങ്കിലും കൊല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് അതിനകത്ത് ചോദിക്കുന്നത്. ഇവനെ, ഈ ജാമിതയൊക്കെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്ത അല്ലെങ്കിൽ അതിനുവേണ്ടി വെല്ലുവിളിച്ച ആളുകളൊക്കെ കൈ കിട്ടി അവനെ തല്ലണം എന്നുള്ളതാണ് മറ്റൊരു കമൻറ്റ്. അതേപോലെ തന്നെ വിസ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെയാണ് പറയുന്നത്. ഈ വിസയുടെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ നോക്കാം, ഇതിൽ ആദ്യം പറയുന്ന കാര്യം ജാമിതയൊക്കെ ആരെങ്കിലും ഇതുപോലുള്ള ചീള് കേസുകളൊക്കെ ആരെങ്കിലും കൊല്ലുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതായത് ഇവർക്ക് കൊല്ലാം, കൊല്ലുമ്പോൾ കുറച്ചും കൂടി കൂടിയ ഇനം വേണം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. അല്ലാതെ കൊല്ലരുത് എന്നുള്ളതല്ല, ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നോ ഇല്ല എന്നോ അതൊന്നുമല്ല അവരുടെ വിഷയം. പറയുന്ന ആളുകളെ കൊല്ലണം എന്നുള്ളത് അവിടെ തീരുമാനമാക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ കൊല്ലുമ്പോൾ കുറച്ചും കൂടിയൊക്കെ മൂത്ത ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഈ മൂത്ത ആളെ എവിടെ കിട്ടുന്നുള്ളത് നമുക്കറിയില്ല, അത് വേറെ ഒരു കാര്യമാണ്. എന്തായാലും ഈ വിശ്വാസികളായിട്ട് ഇവിടെ നടക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള വിഷം, ഈ
മുസ്ലിങ്ങളുടെ ഇടയിൽ ഞാൻ പണ്ടൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇസ്ലാമിസ്റ്റുകളും മുസ്ലിങ്ങളും രണ്ടും രണ്ടാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വ്യത്യാസം അങ്ങനെ വ്യത്യസ്തപ്പെടുത്തി ഇസ്ലാമിൻ്റെ ഇരകളാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്നും കൂടി ഒന്ന് മുസ്ലിങ്ങൾക്ക് നേരെ ശരിയായ രീതിയിൽ അവരെ അവരുടെ ആ ഒരു ഉള്ളിലിരിപ്പ് അവരറിയാതെയാണെങ്കിലും കൊണ്ടു നടക്കുന്ന അത്ര ഉള്ളിലിരിപ്പ് എക്സ്പോസ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ പറയേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും സംശയം തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ താലിബാന്റെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവും അതിനോട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ പോസ്റ്റുകൾക്ക് താഴെ അല്ലെങ്കിൽ അവരുടെ സംഭാഷണത്തിനോടൊപ്പം ഈ പറയുന്ന വിശ്വാസികൾ നടത്തുന്ന തെറിവിളി താലിബാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള അവരുടെ മനസ്ഥിതി വെളിവാക്കുന്ന അവരുടെ കമൻറ്റുകൾ കാണുമ്പോൾ എന്തിനാണ് മുസ്ലിങ്ങളെ ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ എന്തിനാണ് ഇസ്ലാമിൻ്റെ ഇരകളാണ് അതുകൊണ്ട് അവരെ നിങ്ങളൊന്ന് പറയരുത് മുസ്ലിം വിരുദ്ധത പാടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഒന്ന് പുനർചിന്ത കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് എനിക്ക് തന്നെ തോന്നുകയാണ്. ആ രീതിയിലാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ താലിബാന്റെ വിഷയം തന്നെ ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു മാധ്യമം എന്ന് പറയുന്ന പത്രം വിസ്മയം പോലെ താലിബാൻ എന്ന് പണ്ട് 1996 എഴുതിവിട്ട ആളുകൾ ഇന്നിപ്പോൾ 2021 ഇത്രമാത്രം നമ്മുടെ ഇടയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചാ വിഷയമായിട്ട് പോലും സാമൂഹിക മാധ്യമമൊക്കെ ഇത്രമാത്രം ഏറ്റെടുത്തിട്ട് പോലും ഇവിടെ 2021 സ്വതന്ത്ര അഫ്ഗാൻ എന്ന് എഴുതിവിടാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനവർക്ക് വളം വെച്ച് കൊടുക്കുന്നത് ആരാണ്? ആ മാധ്യമ പത്രത്തെ വളർത്തുന്നത് ആരാണ്? മാധ്യമം പത്രം ജന്മഭൂമി പത്രം പോലെ വർഗീയമായൊരു പത്രമാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു സംശയമില്ല. ജന്മഭൂമിയെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് നാണക്കേട് തോന്നും. ജനം TVയിൽ പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നാണക്കേട് തോന്നും. പക്ഷേ മീഡിയ മണ്ണിൽ പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോഴോ മാധ്യമം പത്രത്തെക്കുറിച്ച് പറയുമ്പോഴോ നമുക്ക് ആ ഒരു ജാളിത തോന്നാറില്ല. സാധാരണ മാധ്യമം പത്രത്തിലും മാധ്യമം TVയിലും നിരന്തരം ഇരുന്ന് കോളംസ് എഴുതുന്ന ആളുകൾ മതനിരപേക്ഷത കൊണ്ടു നടക്കുന്ന ആളുകളാണ് പുരോഗമനവാദികളാണ് എന്നുള്ളത് വരുത്തി തീർക്കുക എന്ന് അത് ആ പത്രത്തിൻ്റെയും കൂടി ഒരു ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ മാധ്യമം പത്രം എന്ന് പറയുന്നത് ഒരു 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 ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായയാണ്. അതിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. കാരണം ഇവിടെ മാധ്യമം കൊടുത്ത ടൈറ്റിൽ കഴിഞ്ഞ ഇന്നലത്തെ പത്രത്തിൽ സ്വതന്ത്ര അഫ്ഗാൻ എന്നാണ്. താലിബാൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും ജനാധിപത്യ ധ്വംസനവും സ്ത്രീവിരുദ്ധമായ പ്രവൃത്തികളും മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നടത്തുന്ന ആ പ്രക്രിയ മുഴുവൻ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിച്ച് അതിന് ചുക്കാൻ പിടിക്കുന്ന താലിബാനെ അവിടെ വെള്ള പൂശുന്ന ഒരു ശ്രമം ആണ് ഇവിടെ മാധ്യമ പത്രം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ ആ വാർത്ത സത്യത്തിൽ ഇവിടെ ന്യൂനപക്ഷ വർഗീയത ഇവിടെ വളർത്തുന്നതിനാണ് ഉപകരിക്കുക എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ഇവിടെ സംഘപരിവാർ വളരുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള വാർത്തകളെ ചുവട് പിടിച്ചിട്ട് തന്നെയാണ്. ആ വാർത്ത ഇവിടെ സ്വീകരിക്കപ്പെടുന്നു, അത് വായിക്കുന്ന മുസ്ലിങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ പറയാറുണ്ട് ഏതൊരു വിഷയം ഉണ്ടാവുന്ന സമയത്തും ഇത് ഇസ്ലാമല്ല, ഇസ്ലാം ടെററിസം അല്ല, എൻ്റെ പേര് മൈ നെയിം ഇസ് ഖാൻ, ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പണ്ട് ഷാറൂഖ് ഖാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാധാരണ വിശ്വാസികളെ എത്തിക്കുന്നത് ശരിയല്ല എന്ന് പലരും പറയുന്നുണ്ട്. നമുക്കൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു പറച്ചിലേക്ക് ഇവരെ ഈ പറയുന്ന സാധാരണ വിശ്വാസികൾ എത്തിക്കുന്നത് ഈ വിശ്വാസികൾ തന്നെയാണ്. അവർ കണ്ണു തുറന്ന് കാണാൻ തയ്യാറാവുന്നില്ല. മാധ്യമത്തെ അവർക്ക് ഒരു വർഗീയ പത്രമായിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. ഇതേപോലെ ഓരോ വിഷയങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഒരു കൺക്ലൂഷൻ, ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ഇസ്ലാമിക തീവ്രവാദി എന്നൊക്കെ എടുത്തു പറയണമായിരുന്നു. മുസ്ലിങ്ങളല്ല തീവ്രവാദികളൊന്നും, മുസ്ലിങ്ങളല്ല, അത് ഇസ്ലാമിസ്റ്റുകളാണ്, ഇസ്ലാമിക തീവ്രവാദി എന്നൊക്കെ പറയുന്നത് മാറ്റിയിട്ട് ഇത് മുസ്ലിം തീവ്രവാദി എന്ന് തന്നെ പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഈ പറയുന്ന മൗദൂദി പത്രം, ഈ പറയുന്ന മാധ്യമം. ഇതേപോലെ MLA മുനീർ ഇട്ട പോസ്റ്റിൻ്റെ താഴെ വന്ന് തെറി വിളിച്ച വിശ്വാസികൾ എത്തിച്ചിരിക്കുന്നത് അതാണ്. മുസ്ലിം തീവ്രവാദി എന്ന് വിളിച്ചാൽ മതി, ഇനി നമ്മൾ ഇസ്ലാമിക തീവ്രവാദി എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇരകളാണ് മുസ്ലിങ്ങളെന്നുള്ള ആ പറച്ചിലിൽ നിന്ന് ഇനി പ്രസക്തിയില്ലാതാക്കിയിരിക്കുകയാണ് ഈ പറയുന്ന വിശ്വാസികൾ. ആ അത്രയും ദുഷിച്ച രീതിയിൽ ന്യൂനപക്ഷ വർഗീയത ഇവിടെ വളർത്തുന്നതിലേക്ക് ഈ പറയുന്ന കൂട്ടം ആളുകൾ എത്തിപ്പെടുന്നു, അവരെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പത്രം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നത്തെ വിഷയം
മുസ്ലിങ്ങൾക്ക് അറിയാത്ത ഇസ്ലാം എന്നുള്ളത്. അതും കൂടി പറഞ്ഞിട്ട് ഈ ഒരു വിഷയം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് താലിബാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ ഇസ്ലാം, ഐസിസ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ ഇസ്ലാം. നമ്മുടെ നാട്ടിലും അതുപോലെ ചുറ്റുവട്ടത്തും എല്ലാം ഇവിടെ തീവ്ര ഇസ്ലാമിക നിലപാടുകൾ കൈക്കൊള്ളുന്ന സലഫി ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതേപോലെ മൗദൂദിസം കൊണ്ടു നടക്കുന്ന ഇത്തരം ആളുകൾ കൊണ്ടു നടക്കുന്നതാണ് യഥാർത്ഥ ഇസ്ലാം. ഇത് പക്ഷേ നമ്മുടെ സാധാരണ വിശ്വാസികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം പറയുമ്പോൾ, ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് നമ്മളൊരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരെ അത് മുസ്ലിം വിരുദ്ധതയാക്കി അതിനെ ചിത്രീകരിച്ച് ഇസ്ലാമിൻ്റെ അത്തരം മുഖം മുസ്ലിങ്ങളിലേക്ക് എത്തിക്കുന്നത് തടയുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ്. അവർക്ക് ഇരയാവുകയാണ് അല്ലെങ്കിൽ അവർക്ക് നിന്നു കൊടുക്കുകയാണ് ഇവിടുത്തെ വിശ്വാസികൾ. അപ്പോൾ ഈ നമ്മൾ സാധാരണ പറയാറുള്ള ചില കഥകളൊക്കെ ഉണ്ട്, അതും കൂടി പറയാം ഒരു ഉദാഹരണമായിട്ട്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ മക്കയിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് വലിയ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു, അങ്ങനെ സഹീഹട്ടാണ് ഇവിടുന്ന് പലായനം ചെയ്ത് മദീനയിലേക്ക് പോയത് എന്നുള്ളൊരു കഥ ഇവിടെ പറയാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ കഥയിൽ എടുത്തു പറയുന്ന ഒരു ഒരു എപ്പിസോഡാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയുകയാണ്. കാരണം 1400 വർഷമായിട്ട് ഒരേ കാര്യം തന്നെ അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ നമുക്കും ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയാമല്ലോ. 1400 വർഷം വേണ്ടി വരില്ല, കൂടിപ്പോയ ഒരു 10-15 വർഷം മതിയാവും. അതുകൊണ്ട് തൽക്കാലം ക്ഷമിക്കുക. ആ കഥ എന്ന് പറയുന്നത് സുജൂദിലായിരുന്ന, അതായത് തല നെറ്റി മണ്ണിലമർത്തി നിസ്കാരത്തിൻ്റെ ഒരു രൂപം സുജൂദ് എന്ന് പറയും, അതിൽ കിടക്കുന്ന സമയത്ത് ശത്രുക്കൾ, മക്കയിലുണ്ടായിരുന്ന ശത്രുക്കൾ വലിയൊരു പ്രശ്നം ഒപ്പിച്ചു. അതായത് മുഹമ്മദിൻ്റെ പുറത്തു കൊണ്ടുവന്ന ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടുവന്നിട്ടു എന്നുള്ളതാണ്. ആ കൊടൽമാല പൊക്കാൻ കഴിയാതെ മുഹമ്മദ് ആകെ കഷ്ടപ്പെട്ട് കടന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന 4 വയസ്സുള്ള പിഞ്ച് ബാലിക ഓടി വന്നിട്ട്, മകൾ ഓടി വന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ കൊടൽമാല മാറ്റി കൊടുത്തു. അങ്ങനെയാണ് മുഹമ്മദ് രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. 4 വയസ്സുള്ള കുട്ടിയാണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ വളരെ കൊടിയ പീഡനം ഏറ്റു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ പറയുന്ന കൊടൽമാല കൊണ്ടുവന്ന് ഇട്ട ആളെ ഒന്നും ചെയ്യാതെ ഗോപാലകൃഷ്ണനോട് ആശാൻ ക്ഷമിച്ചു എന്നുള്ള പോലെ മുഹമ്മദ് അങ്ങ് ക്ഷമിക്കുന്നു എന്നുള്ളതാണ് കഥ. ഈ മദ്രസയിൽ ഈ കഥ നമ്മൾ പഠിക്കുന്നു. പക്ഷേ ഈ കഥയ്ക്ക് ഒരു രണ്ടാമത്തെ ഭാഗമുണ്ട്, ഒരു സെക്കൻഡ് പാർട്ട്, ബാഹുബലി 2 എന്ന് പറയുന്ന പോലെ. ആ ബാഹുബലി 2 അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബദർ യുദ്ധവേളയിൽ ഈ കൊടൽമാലയൊക്കെ കൊണ്ടുവന്നിട്ട ആളുകൾ അതുപോലെ മറ്റ് പലരെയും പിടിച്ച് കൊന്ന് അവരെ തലയൊക്കെ വെട്ടിയെടുത്ത് കിണറ്റിൽ തള്ളിയിട്ട് കുന്തം കൊണ്ട് അവരെ ജഡം വികൃതമാക്കിയിട്ട് മ്യൂട്ടിലേറ്റ് ചെയ്തു. അങ്ങനെ മ്യൂട്ടിലേറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ടും മരിശൻ തീരാഞ്ഞവൻ ചുറ്റിനും വണ്ടി നടന്നു എന്ന് പറഞ്ഞ പോലെ, അത്രയും ഒരു ഒരു ക്രൂര മനസ്സുള്ള ഒരു ഉടമയാണ് എന്ന് ചിത്രീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ഷനാണ് പിന്നീട് അവിടെ മുഹമ്മദ് കാണിക്കുന്നത്. മുഹമ്മദ് അവിടെ ചെയ്യുന്നത് ഇതൊന്നും ചെയ്ത് മതിയാവാതെ, ജഡം വികൃതമാക്കിയിട്ട് പോലും മതിയാവാതെ, ആ കിണറ്റിലേക്ക് നോക്കി ശപിക്കുകയും കൂടി ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. ഇതാണ് ഈ ബാഹുബലി 2 ഈ കഥയുടെ. അപ്പോൾ ഈ കഥ ഒരിക്കലും മദ്രസയിൽ നമ്മൾ പഠിക്കില്ല. ഇങ്ങനെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത. ഈ സെക്കൻഡ് പാർട്ട് ഒരിക്കലും മദ്രസകളിലോ മറ്റ് പൊതുവേദികളിലോ പറയില്ല, പറഞ്ഞു പഠിപ്പിക്കില്ല, വിശ്വാസികൾ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിലാണ് ഇസ്ലാം ഇവിടെ നിലനിന്ന് പോന്നിരുന്നത്. പക്ഷെ അതിലൊന്നും നമുക്ക് പരാതി ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള കഥകൾ, ഇങ്ങനെയുള്ള ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റിയ കഥകൾ അതെല്ലാ മതത്തിലുമുണ്ട്, നമ്മളത് സമ്മതിക്കുന്നു. പക്ഷേ അതൊക്കെ ആളുകൾ പറഞ്ഞോട്ടെ, അത് ഒരു ആത്മീയത വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കഥകളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മതങ്ങളിലുള്ള നല്ല കഥകൾ പറഞ്ഞിട്ടാണെങ്കിൽ ആളുകൾ ആത്മീയതയിലേക്ക് വന്നോട്ടെ, അതിനൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ പ്രശ്നം എപ്പോഴാണ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വന്നപ്പോഴാണ്. ഒന്ന്, ഇവിടുത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഇന്ത്യയിൽ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുക, അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് സ്നേഹസംവാദം എന്നുള്ള പേരും പറഞ്ഞ് സ്റ്റേജ് കെട്ടിയിട്ട് MM അക്ബറെ പോലെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കോമാളിത്തരം, ആ കോമാളിത്തരം ഇവിടെ നടപ്പിലാക്കുന്ന സമയത്ത് ആണ് സത്യത്തിൽ നമ്മളിതിനെ വിമർശിക്കേണ്ട ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്. അതിവിടെ നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്നേഹസംവാദം പോലെയുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ അത്തരം പരിപാടികളാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാൻ ഇവിടെ നിർബന്ധിച്ചത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. MM അക്ബറും അതുപോലെയുള്ള ചങ്ങാതിമാരും ഇതേപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലും ഉണ്ടാവില്ലായിരുന്നു. കാരണം ഞാൻ മതം വിടാനുള്ള കാരണം, എനിക്ക് പ്രചോദനമായത് MM അക്ബറുടെ പ്രസംഗം തന്നെയാണ്.
മണ്ടത്തരങ്ങൾ വിളിച്ചു കൂവുന്നതാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഹൃദയത്തിലാണ് ചിന്തിക്കുന്നത്, തലച്ചോറ് ഹൃദയത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുകയാണ് എം എം അക്ബർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതൊക്കെ കേട്ട് മാഷാ അള്ളാ പറയുന്ന വിശ്വാസികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് വിശ്വാസികൾ ഒരു ഒരു എപ്പോഴും ഒരു കൺസെഷൻ നമ്മൾ അവർ കൊടുക്കാറുണ്ട്. പക്ഷേ ഇനി അത്ര വലിയ കൺസെഷൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ പിന്തിരിപ്പൻ നിലപാടെടുക്കുന്ന വിശ്വാസികളെ പബ്ലിക്കലി ഷെയിം ചെയ്യാൻ തന്നെയാണ് നമ്മളുടെ തീരുമാനം. എക്സ് മുസ്ലിംസിൻ്റെ തീരുമാനം അത് തന്നെയാണ്. അത്തരം വ്യക്തികളെ അവരെ പബ്ലിക്കായിട്ട് ഷെയിം ചെയ്യുന്നു, അവർ ചെയ്യുന്നതിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അവരെ കളിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള രീതി. ആക്ഷേപഹാസ്യം ഇനി അങ്ങോട്ട് കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ഉള്ള ഒരു കാര്യം വന്നപ്പോഴാണ് ഈ വിമർശനത്തിലേക്ക് കടക്കേണ്ടി വന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിൽ മതം ഇതിനകത്ത് കലർത്തുന്നു, അതിനകത്ത് തന്നെ ഇസ്ലാം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നു ഈ ഒരു പ്രശ്നവുമായി, ഈ ഒരു രാഷ്ട്രീയവുമായിട്ട്. അതാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്, വിവിധ രാജ്യങ്ങളിലുണ്ട്. ഓരോ രാജ്യങ്ങളിലും അവിടെ അവിടെ വിശപ്പ് സഹിക്ക വയ്യാതെ നാടുവിടേണ്ടി വന്ന അഭയാർത്ഥികളായി ചെന്നു കയറിയ ആളുകൾ അവിടുത്തെ വിശപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ പാലും വെള്ളവും കുടിച്ചിട്ട് പിന്നെ ചെയ്യുന്നത് വി വാണ്ട് ഷെറിയ എന്ന് പറഞ്ഞ് പ്ലക്കാർഡും പിടിച്ച് അവിടെ സമരം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിലേക്ക് അവർ മാറുന്നു. ഒരു രാജ്യത്തേക്ക് കടന്നു വന്ന അവിടുത്തെ പൗര സ്വാതന്ത്ര്യത്തിനെതിരെയും അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനെതിരെയും ഇതേപോലെ വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ മതം മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് പറഞ്ഞ് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചിട്ട് നോക്കാം. ഗൂഗിൾ എടുക്കുക, ഇമേജ് സെർച്ചിൽ ചുമ്മാ അടിക്കുക ഇസ്ലാം വേഴ്സസ് ഡെമോക്രസി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അനേക ചിത്രങ്ങൾ കാണാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കാരണം നമ്മുടെ വിഷയം ഇസ്ലാമിലെ കിതാബിലെ തെറ്റുകളോ അക്ഷര പിശാചോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇസ്ലാമിലെ ഈ ഇസ്ലാം സൃഷ്ടിക്കുന്ന സാമൂഹികമായ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. അതിൽ നിങ്ങൾ ക്ഷമിക്കുക, ആവർത്തന വിരസത തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സാധിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിനെ നമുക്ക് ഇവിടെ വിമർശിക്കേണ്ടതായിട്ട് വരുന്നതും. അത് പറയുമ്പോൾ എൻ്റെ ഇസ്ലാം അങ്ങനെയല്ല എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഈ വിശ്വാസികൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വിഷയം നമ്മളൊന്ന് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാത്ത ഒരു ഇസ്ലാം ഇവിടെ ഉണ്ട്. കരിന്തിരി കത്തുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ താഴത്ത് ഇരുന്നിട്ട് അരണ്ട വെളിച്ചത്തിൽ ഇരുന്ന് ഓതിപ്പഠിച്ച ഇസ്ലാമല്ല നിങ്ങൾ പഠിച്ച ഇസ്ലാം. അതേപോലെ അറബി മലയാളത്തിൽ നിങ്ങൾ ആടി ഓതി പഠിച്ച പാഠങ്ങളുമല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്. അർത്ഥമറിയാതെ അറബിയിൽ നീട്ടിയും മണിച്ചും ഓതി നടന്ന ആ സൂറത്തുകളും അല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്. ഗാന്ധിയും ബർണാഷയൊക്കെ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുന്ന ഇസ്ലാം അതുമല്ല യഥാർത്ഥ ഇസ്ലാം. ഇസ്ലാം എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണു തുറക്കണം, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ തലച്ചോറുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങണം. പോത്ത് ബിരിയാണി മൂക്കറ്റം തട്ടി ഏമ്പക്കം വിട്ട് നടക്കുന്ന ഉസ്താദുമാരെ മാറ്റി നിർത്തിയിട്ട് ഇസ്ലാം എന്താണ് നിങ്ങൾ സ്വന്തമായിട്ട് കിതാബുകൾ പരതി പഠിക്കാൻ തയ്യാറാണ്. കോട്ടുമുക്രി ഡോക്ടറും അതേപോലെ എം എം അക്ബറും അവരോടത്തൊക്കെ പോയിട്ട് സംശയം ചോദിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് പരതി അത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ പക്ഷേ നമ്മൾ പണ്ട് മമ്മൂട്ടി പറഞ്ഞ പോലെ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റിയും വേണം, പിന്നെ കുറച്ച് ഒരു ഫ്രീ തിങ്കിങ് ക്യാപ്റ്റബിലിറ്റിയും വേണം. ഈ സംഗതി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ. അതല്ലാതെ നിങ്ങൾ പണ്ട് എപ്പോഴോ പഠിച്ച ഇസ്ലാം അത് ആണ് ഇസ്ലാം എന്ന് ധരിച്ച് നിങ്ങൾ അത് വെച്ചിട്ട് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അളന്നിട്ട് താലിബാൻ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഐസിസ് ഇസ്ലാം അല്ല എന്ന് പറഞ്ഞുകൊണ്ടോ ജാമിതയെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ അവർ യഥാർത്ഥ ഇസ്ലാം അല്ല പിന്തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടോ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ഖുർആനിൻ്റെ ആയത്ത് പ്രകാരമാണ് എന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ നിങ്ങൾക്ക് ഇസ്ലാമിനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇവരെല്ലാം പിന്തുടരുന്നത് ഇസ്ലാമാണ്. ഇവിടെ ഇസ്ലാം പിന്തുടരാത്തത് സത്യത്തിൽ നിങ്ങളാണ്, ഇവിടുത്തെ വിശ്വാസികളാണ് സത്യത്തിൽ ഇസ്ലാം പിന്തുടരാത്തത്. നിങ്ങൾക്കാണ് ഇസ്ലാം എന്താണെന്ന് അറിയാത്തത്, നിങ്ങളാണ് ഇസ്ലാമിനെ പിൻപറ്റാത്തത്, നിങ്ങളാണ് സത്യത്തിൽ നരകത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ വിശ്വാസ പ്രകാരം. ഇവിടെ സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്നത് ഐസിസിലെയും താലിബാനിലെയും ജോസഫ് മാഷിനെ കൈവെട്ടിയ ആളുകളും ജാമിതയെ കൊല്ലാൻ നടക്കുന്ന ആളുകളും അതേപോലെ ഫാറൂഖിനെ കൊന്ന ആളുകളൊക്കെയാണ് ഇവിടെ സ്വർഗത്തിൽ പോകാൻ പോകുന്നത്. നിങ്ങൾ നരകത്തിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം
ഇസ്ലാം പഠിക്കാൻ. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ വിമർശകരായിട്ടുള്ള ആളുകൾ, എക്സ് മുസ്ലിംസ് ആയിക്കോട്ടെ, സ്വതന്ത്ര ചിന്തകർ ആരാണെങ്കിലും, അത് പറയുന്ന സമയത്ത് അതിലെ വാസ്തവങ്ങൾ നിങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാവുക. നിങ്ങൾ ഈ തെറിവിളിയൊക്കെ നടത്തി സമയം ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾ അതിൻ്റെ വാസ്തവങ്ങൾ അന്വേഷിച്ചിറങ്ങുക. ഇത് ഇതേപോലെ വിമർശനമായിട്ട് ഉന്നയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും അന്വേഷിക്കാൻ തയ്യാറാവുക. ആ സാഹചര്യം എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ മാധ്യമം, പത്രം ഇവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഈ താലിബാന് വിസ്മയമായിട്ടും അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം ഇങ്ങനെ ആമസോണിൽ കൊറിയറായിട്ട് അയച്ചു കൊടുത്ത ഒരു ടീമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ അന്ധത കാരണമാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ ആ ഒരു കളിപ്പാവയായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയത അവർ വളർത്തുന്നതിന് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് നിങ്ങൾ അറിയാതെയാണെങ്കിൽ നിന്നുകൊടുത്ത്, അറിഞ്ഞോ അറിയാതെ നിങ്ങളാണ് ആ ബോംബ് പൊക്കിപ്പിടിച്ചു കൊടുക്കുന്ന ആളുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തിരികെ കൊടുക്കുന്നതാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വർഗീയത വളർത്തുന്നതാണ് ഇവിടുത്തെ സംഘപരിവാർ എന്ന് മനസ്സിലാക്കുക. സംഘപരിവാർ ഇന്ത്യയിൽ ഉണ്ടാവാൻ തന്നെ കാരണം ഈ ഇസ്ലാമിക വർഗീയതയാണെന്നെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അതല്ലാതെ ഏത് നേരം സംഘപരിവാറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാതെ പോവുകയാണ്. സംഘപരിവാറിനെ ചൂണ്ടുന്ന സമയത്ത് ബാക്കി നാല് പേരിലും നിങ്ങളുടെ സ്വയം, നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെയാണ് അത് ചൂണ്ടപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു അവതരണം നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഒരു വൈകിയ സമയത്ത് ഇങ്ങനെ ജോയിൻ ചെയ്തതിന് നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.